it a bit, we discovered wood. ഹലോ, ഇറ്റ്സ് മീ ലിനോസ്. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് ഗലീലിയിലെ ഈഗാൾ അലോൺ സെൻ്ററിലാണ്. ഇതിനകത്തൂടെയാണ് സീ ഓഫ് ഗലീലി കാണാൻ പോകുന്നത്. അതിന് മുന്നേ ആയിട്ട് നമുക്കിവിടെ ഒരു മ്യൂസിയം ഉണ്ട്, അത് കാണാം. ഈഗാൾ അലോൺ ആണ് ഇതിൻ്റെ സ്ഥാപകൻ. അദ്ദേഹം ഒരു ഇസ്രയേൽ രാഷ്ട്രീയക്കാരനും പാൽമാച്ചിൻ്റെ കമാൻഡറും IDFലെ ജനറലുമായിരുന്നു. 1969 ഇസ്രയേൽ ആക്റ്റീവ് പ്രധാനമന്ത്രിയായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. എൻട്രൻസിൽ നിന്ന് അകത്തോട്ട് കടക്കുമ്പോൾ തന്നെ വലിയൊരു ഹാളാണ്. ഇവിടെ ചെറിയ റെസ്റ്റോറൻറ്റുകളുണ്ട്, വാഷ്റൂമുകളുണ്ട്, അതുപോലെ തന്നെ ചെറിയ ഷോപ്പുകളും കാണാൻ കഴിയും. ഇവിടെ തന്നെയാണ് ടിക്കറ്റ് കൗണ്ടറും. ഇവിടെ നിന്ന് നേരെ മ്യൂസിയത്തിലെ പുരാതന ബോട്ട് കാണാനായിട്ടാണ് പോകുന്നത്. ഇതാണ് ആ ബോട്ട്. 2000 വർഷം പഴക്കമുള്ളതാണെന്ന് പറയപ്പെടുന്നു. 2000 വർഷം പഴക്കമുള്ള പ്രസിദ്ധമായ ഗലീലി ബോട്ട് CE 1st century യേശുവിൻ്റെ കാലഘട്ടത്തിൽ ഗലീലിൽ കടലിൽ സഞ്ചരിച്ചിരുന്ന ജീസസ് ബോട്ട് എന്നും അറിയപ്പെടുന്നു. 100 BCE മുതൽ 100 CE വരെ നസ്രത്ത്, ഗലീലി, കഫർണാം എന്നീ പട്ടണങ്ങളിൽ യേശു തൻ്റെ ശുശ്രൂഷ നടത്തിയതായി പറയപ്പെടുന്നു. 1986 മത്സ്യത്തൊഴിലാളികളായ രണ്ട് സഹോദരന്മാർ മിഗ്ദാലിന് സമീപം ഗലീലി കടലിൻ്റെ തീരത്ത് ചെളിയിൽ പുതഞ്ഞു കിടക്കുന്ന ഒരു പുരാതന ബോട്ടിൻ്റെ അവശിഷ്ട ഭാഗങ്ങൾ കണ്ടെത്തി. 7 മീറ്റർ നീളമുണ്ടായിരുന്നു ആ ബോട്ടിന്. അന്ന് ഈ ബോട്ട് കണ്ടെത്തിയപ്പോൾ എടുത്ത ഫോട്ടോസുകളാണ് ഈ ചുരിൽ കാണുന്നത്. കപ്പലിൻ്റെ ആഴമേറിയതും വൃത്താകൃതിയിലുള്ളതുമായ അമരവും വില്ലും മികച്ച രൂപകൽപ്പനയിലാണ്. കൂടാതെ പലകകൾ മോർട്ടൈസ് ആൻഡ് ഡെനോൺ ജോയിൻറ്റുകൾ ഉപയോഗിച്ച് ഷെല്ലിൽ ഘടിപ്പിച്ചിരിക്കുന്നു. ബോട്ട് നിർമ്മാതാവ് മികച്ച കരകൗശല വിദഗ്ധനായിരുന്നുവെന്ന് നിർമ്മാണത്തിൻ്റെ ഉയർന്ന നിലവാരം കാണിക്കുന്നു. ലെബനോൻ ദേവദാരു കൊണ്ടാണ് ബോട്ട് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൽ 12 വൃക്ഷങ്ങളുടെ തടികൾ ഉപയോഗിച്ചിരുന്നതായി പറയപ്പെടുന്നു. ആ വൃക്ഷങ്ങളുടെ പേരും ഡീറ്റെയിൽസും ആണ് ആ ചുവരിൽ കൊടുത്തിരിക്കുന്നത്. ക്രൈസ്തോൺ, കരോ, അലപ്പോ പൈൻ, അത്തോൺ, സൈക്കാമോർ, ലോറൽ, വില്ലോ, ജൂദാസ് ട്രീ, പ്ലെയിൻ ട്രീ, അറ്റ്ലാന്റിക് ഡെറബിത്ത് എന്നിങ്ങനെ നാടൻ മരങ്ങളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇവിടെ ഒരു ചിത്രം കാണാൻ കഴിയും. ആ ബോട്ടിന്റെ ഏതൊക്കെ ഭാഗങ്ങളിലാണ് ആ തടികൾ ഉപയോഗിച്ചിട്ടുള്ളത് എന്നതാണ് അവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. യേശുവും തന്റെ ശിഷ്യന്മാരും ആ സമയങ്ങളിൽ ബോട്ട് ഉപയോഗിച്ചതായി പറയപ്പെടുന്നു. അതുമാത്രമല്ല, ഈ ബോട്ടിന് 2000 വർഷം പഴക്കമുള്ളതായി കണ്ടെത്തിയിട്ടുണ്ട്. ഇതുകൊണ്ടാണ് ഇതിന് ജീസസ് ബോട്ട് എന്നുകൂടി പേര് വിളിക്കുന്നത്. ജീസസ് ബോട്ടിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഗലീലിയിലെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നില്ല. പുതിയ പുതിയ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെയായിട്ട് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി. താങ്ക് യു.